ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു പൊന്നോണവും കൂടി വരവായി. അകലെയാണെങ്കിലും നമുക്കിവിടെ ഒന്നിക്കാം. കണ്ണത്ത് സെൻ്റ് ആൻ്റണീസ് യു പി സ്കൂളിലെ ഓണക്കാഴ്ചകളിലൂടെ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയേൽ നീ ഒരു ഭാഗം വാങ്ങും പൂവിളി പൂവിളി പൊന്നോട സെൻ്റ് ആൻ്റണീസ് ഫാമിലിയിലെ സ്നേഹമുള്ള അധ്യാപകരെ, പ്രിയ കുഞ്ഞുമക്കളെ, രക്ഷിതാക്കളെ, ആദ്യമായി ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. തിരുവോണപ്പുലരീതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി തിരുമേനി സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഓണം മലയാളിയുടെ മനസ്സിൽ എന്നും കുളിരുള്ള ഒരോർമ്മയാണ്. ഗൃഹാതുരത്വം തുടിക്കുന്ന ആഘോഷമാണ്. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ്. ഒത്തുകൂടലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും വേളയാണ്. കാണും വിറ്റും ഓണമുണ്ണണമെന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓണാഘോഷങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം കുറയ്ക്കാതെ, ആർഭാടം കുറയ്ക്കാതെ പുതുതലമുറയിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഓണക്കോടി, ഓണസദ്യ, ഓണക്കളികൾ, ഓണപ്പൂക്കളം, ഇവയെല്ലാം ഓണാഘോഷങ്ങളുടെ പ്രധാന ഘടകങ്ങളാണ്. പൂവേപ്പൊലി പാടി പൂക്കൾ ശേഖരിച്ച് ഓണപ്പൂക്കളം ഒരുക്കുന്നതും നാലുകൂട്ടം പ്രഥമൻ കൂട്ടി ഓണസദ്യ കഴിക്കുന്നതും ഓണക്കോടി അണിഞ്ഞ് ഊഞ്ഞാലാടുന്നതും ഓണക്കളികളിൽ ഏർപ്പെടുന്നതും ഓരോ മലയാളിയുടെയും മനസ്സിലെ ഒളിമങ്ങാത്ത ഓർമ്മകളാണ്. എന്നാൽ ഇന്ന് ഇത്തരം ആഘോഷങ്ങൾക്ക് പ്രസക്തി കുറഞ്ഞു. എന്നും പുത്തനുടുപ്പ് കിട്ടാനുണ്ടെങ്കിൽ ഓണക്കോടിക്ക് എന്ത് പ്രസക്തി? ഫോൺ ചെയ്താൽ ഓണസദ്യ ഇന്ന് വീട്ടിലെത്തുകയായി. ഓണസദ്യക്ക് പകരം ഫോണസദ്യ. പൂക്കളമൊരുക്കാൻ പൂക്കൾ തേടി നടക്കുകയേ വേണ്ട. കാശ് കൊടുത്താൽ മാർക്കറ്റിൽ ഇഷ്ടം പോലെ പൂക്കൾ ലഭ്യമാണ്. ഇവിടെ നമ്മുടെ പരമ്പരാഗത സംസ്കാരങ്ങൾ ഇല്ലാതാവുകയാണ്. അത് പാടില്ല. തലമുറകൾ വഴി കൈമാറി വന്ന ആ നല്ല സംസ്കൃതി മുറുകെ പിടിച്ച് ഇളം തലമുറകളിലേക്ക് പകരാൻ നാം ബാധ്യസ്ഥരാണ്. ആഘോഷങ്ങളും ആചാരങ്ങളും
ഒട്ടും മാറ്റി കുറയാതെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. മവേലി നാടു വണിടം കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനഴിയും എല്ലാം കണക്കിന് തുല്യമായി. ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന വരികളാണിത്. മാവേലി തമ്പുരാൻ നാടുവാണിരുന്ന കാലത്തെ ഒരുമയുടെയും പെരുമയുടെയും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും അനുസ്മരണമാണ് ഈ വരികൾ. അതെ കൂട്ടുകാരെ, നമ്മുടെ നാടിനെ ഒരുമയിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും നയിക്കാൻ നമുക്ക് ഒന്നു ചേർന്നാണി നിരക്കാം. അതിനായി നമ്മുടെ എല്ലാ മനസ്സുകളെ നമുക്ക് പൂക്കളങ്ങളാക്കി മാറ്റാം. നന്മയുടെയും സ്നേഹത്തിൻ്റെയും നർമ്മണം വീശുന്ന പൂക്കൾ കൊണ്ട് തീർത്ത മനോഹരങ്ങളായ പൂക്കളങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ ഹൃദയ നിറഞ്ഞ ആശംസകൾ. നമസ്കാരം, ഞാൻ ജോണി ആന്റണി. കണ്ണോത്ത് സെന്റ് ആന്റണീസ് യു പി സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എന്റെ ആത്മാർത്ഥമായ ഓണാശംസകൾ നേർന്നുവെക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് ഓണം നഷ്ടപ്പെടുകയാണ്. മറ്റുത്സവങ്ങൾ പോലെയല്ല, ഓണം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര മലയാളികൾക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഇത് ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഉത്സവമാണ്, എല്ലാ മതസ്ഥരുടെയും എല്ലാ സഹോദരന്മാരുടെയും ഉത്സവമാണ്. അപ്പോൾ അതൊന്നിച്ച് എല്ലാവരുമായി പൂക്കളം ഊഞ്ഞാല് എന്ന് വേണ്ട മറ്റ് ആർഭാടങ്ങളോടുകൂടി നമ്മൾ ആഘോഷിക്കാറുണ്ട്. അതിനുള്ള സാഹചര്യം ഒന്നുമില്ല, നമ്മൾ വീടുകളിലാണ്. എങ്കിലും എല്ലാ കൂട്ടുകാരും എല്ലാ വിദ്യാർത്ഥികളും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഉള്ളവരെ കൊണ്ട് ഓണം പോലെ നിങ്ങളുടെ മാതാപിതാക്കളെ കൂട്ടുകാരാക്കി ഓണം ആഘോഷിക്കാൻ ശ്രമിക്കുക. ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വർഷം ഈ പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാവരുമായി നമ്മുടെ കൂട്ടുകാരോടൊപ്പം, സ്കൂളിനോടൊപ്പം, ടീച്ചേഴ്സിനോടൊപ്പം, അയലോക്കങ്ങാരോടൊപ്പം എല്ലാവരുമായി ഓണം കൂടാനുള്ള സാഹചര്യം നമുക്കുണ്ടാവും, ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എന്തായാലും എന്റെ ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. മഴ പെയ്യുന്ന കർക്കിടകത്തിന്റെ ഇരുട്ടിൽ നിന്ന് ചിങ്ങനിലാവിലേക്ക് നാം പ്രവേശിച്ചു. അതെ, ഓർമ്മയുടെ 1000 പൂക്കളുമായി പൊന്നോണക്കാലം വീണ്ടും വരവായി. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എൻ്റെ ഓണക്കാലനുഭവം അന്നും ഇന്നും.
ജാതി മത ഭേദമന്യേ മലയാളികൾ ഒത്തൊരുമയോടെ ഓണം ആഘോഷിക്കുന്നത് നമുക്ക് അഭിമാനാർഹം തന്നെയാണ്. എല്ലാവരും ഒത്തുചേർന്ന് പൂക്കളം ഒരുക്കിയും വള്ളംകളി, പുലിക്കളി, തുമ്പിത്തുള്ളൽ തുടങ്ങിയ കായിക സാംസ്കാരിക ആഘോഷങ്ങൾ നടത്തിയുമാണ് ഓണം ആഘോഷിക്കാറുള്ളത്. വിഭവ സമൃദ്ധമായ ഓണസദ്യ ഒരുക്കുന്നതും ഓണക്കോടികൾ കൈമാറുന്നതും ഓണാഘോഷത്തിൻ്റെ ഭാഗമായാണ്. കൂടാതെ വെളിച്ചം വീഴും മുൻപ് പൂ പറിക്കാനായി കുന്നിൻ മുകളിലേക്കുള്ള ഓട്ടവും ചാണകം മെഴുകിയ മുറ്റത്ത് പൂക്കളം ഒരുക്കുന്നതും പൂക്കളം ഒരുക്കുമ്പോഴുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മാനം തൊട്ടുള്ള ഊഞ്ഞാലാട്ടവും സദ്യ ഒരുക്കുന്നതും സ്കൂളിലെ ഓണാഘോഷങ്ങളും ഓണക്കളികളും എല്ലാം ഉള്ള ഓണ നിറങ്ങൾ ഇന്ന് അതെല്ലാം മറഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നമുക്ക് മുൻപിൽ കോവിഡ് എന്ന മഹാമാരി വില്ലനായിരിക്കുകയാണ്. ആഘോഷങ്ങളും യാത്രകളും ഒക്കെയായി ഓണനാളുകളും അവധിക്കാലവും ആഘോഷമാക്കിയിരുന്ന മലയാളികൾക്ക് ഈ വർഷത്തെ ഓണക്കാലം വീടുകളിൽ ഒതുങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ വിഷമം സ്കൂളിലെ ആഘോഷ പരിപാടികളില്ലാത്തതാണ്. സ്കൂളിലെ ആഘോഷ പരിപാടികളില്ലാതെ ഈ വർഷത്തെ ഓണം മാസ്കിട്ട്, സോപ്പിട്ട്, ഗ്യാപ്പിട്ട് കഴിഞ്ഞു പോവുകയാണ്. ആയിരം കാഥമകലയാണെങ്കിലും ഓണത്തിൻ്റെ വികാരം ഹൃദയത്തിൽ നിലനിൽക്കും. നമുക്ക് ഈ വർഷത്തെ ഓണം ഹൃദയത്തിലും ഒപ്പം ആത്മാവിലും ആഘോഷിക്കാം. ഒപ്പം മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് മാവേലി തമ്പുരാൻ്റെ കാലത്തെ പോലെ നമുക്ക് ഒത്തൊരുമയോടെ ജീവിക്കാം. നിറപറയും നിലവിളക്കും വെച്ച പൂക്കളമൊരുക്കി നല്ല നാളുകൾ അയവിറക്കിക്കൊണ്ട് മാവേലി തമ്പുരാനെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മലയാളി സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. പൂവേ പുലി പൂവേ പുലി പൂവേ
விராவாய் படிஞ்சாரே பூ பாடம் மலகின் பார்க்கடாய் ാളികളെ പകഞ്ഞു മാറ്റിക്കൊണ്ട് പൊന്നിൽ ചിഹ്നമെത്തി. തുമ്പയും തുളസിയും കാക്കപ്പൂവുമെല്ലാം ഓണത്തെ വരവേൽക്കുവാൻ പുഞ്ചിന് തൂക്കി നിൽക്കുന്നു. പൂമ്പാറ്റുകളും പൂത്തുമ്പികളെല്ലാം തുമ്പത്തോറും പാറി നടന്ന് തേൻ നുകരുന്നു. പ്രിയപ്പെട്ടവരെ, കഴുപ്പും പക്കടവും കൃതമും എല്ലാം കൂട്ടി നിന്ന് കഴിക്കുമ്പോൾ ഒന്ന് ഓർക്കുക, നമ്മുടെ സഹജീവിയിൽ ആരുടെയെങ്കിലും നയങ്ങളിൽ സംരക്ഷണങ്ങളുണ്ടോ എന്ന്. വിഭജനങ്ങളില്ലാതെ അതിരുകളില്ലാതെ തോളോട് തോൾ ചേർന്ന് നമുക്കും ഓണം ആഘോഷിക്കാം. ഏവർക്കും കൃത്യമായ ഓണാശംസകൾ. മാവേലി നാടും പണിടും കാലം മനുഷ്യരെല്ലാം മുന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കുമുട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊലിവചനം കള്ളം പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ആദിഗവ്യാധി നല്ലവരല്ലാതെ ഇല്ല പാരിൽ നല്ലവരല്ലാതെ ഇല്ല.